കഴിഞ്ഞ 5 വർഷമായി പ്ലാസ്റ്റിക് ഷെഡിൽ അന്തിയുറങ്ങുന്ന 4 അംഗ കുടുംബം സർക്കാരിന്റെ ഭവന പദ്ധതിക്ക് പുറത്ത്. ജില്ലയിൽ പലയിടങ്ങളിലും ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ അനർഹർ ഇടം പിടിച്ചപ്പോൾ വാഴത്തോപ്പിലെ കുളൂർകുഴി രാജേഷിന്റെ കുടുംബത്തിന് ഒരു പട്ടികയിലും ഇടം നേടാനായില്ല. ഇടുക്കി ജില്ലാ കേന്ദ്രം ഉൾപ്പെടുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ 7ാം വാർഡിൽ മണിയാറൻകുടിക്ക് സമീപമാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 4 അംഗ കുടുംബം തലച്ചായ്ക്കാൻ ഇടമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നത്. കൂലിവേലക്കാരനായ കുളൂർകുഴി രാജേഷും ഭാര്യ നിഫയും പറക്കമുറ്റാത്ത 2 കുട്ടികളുമായി അന്തിയുറങ്ങുന്നത് ഈ ഷെഡിലാണ്. കഴിഞ്ഞ 5 വർഷമായി പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്ന ഈ കുടുംബം സ്വന്തമായി ഒരു വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇവിടെ ഇപ്പൊ താമസിക്കാനായിട്ട് 5 വർഷമായി. ഈ മഴ തന്നെ ഇത് പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നുള്ളത് പോലെ ഷെഡാണെങ്കിൽ കാറ്റത്ത് എടുത്തിട്ട് ഭയങ്കര കാറ്റ ഇവിടെ ഏരിയയില്. അതുപോലെ എഴുതന്തുക്കളാണെങ്കിലും പെരക്കാത്ത കയറി വരുന്നു. ഭയങ്കര കുഞ്ഞുങ്ങളെയും കൊണ്ടാണെങ്കിലും കിടക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർക്കാരിന്റെ ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ പലതവണ അപേക്ഷ നൽകിയിട്ടും ഈ കുടുംബത്തിന് വീട് ലഭിച്ചില്ല. ആകെയുള്ള 10 സെന്റ് ഭൂമിയിൽ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ജീർണിച്ച പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്ന രാജേഷിനെയും കുടുംബത്തെയും സഹായിക്കാൻ ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് വന്നില്ല. ഇഴജന്തുക്കളെ ഭയന്ന് രാത്രികളിൽ ഉറക്കം വിളിച്ചിരിക്കുന്ന ഈ മാതാപിതാക്കളുടെ വീടിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഭവന പദ്ധതികളിൽ അനർഹരായ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തി വീടുകൾ നൽകുന്ന ജനപ്രതിനിധികൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇനിയെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി.